ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. അടുത്ത വീക്കിലോട്ട് സ്വിംഗ് ട്രേഡിങ്ങിന് കൺസിഡർ ചെയ്യാവുന്ന 5 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അതിന് മുൻപ് കഴിഞ്ഞ വീക്കിൽ നമ്മൾ പറഞ്ഞ നിഫ്റ്റിയുടെ ലെവൽസും അതുപോലെ സ്വിംഗിന് പറഞ്ഞ സ്റ്റോക്കുകളും എങ്ങനെ പെർഫോം ചെയ്തു എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ വീക്കിൽ നമ്മൾ നിഫ്റ്റിയിൽ പറഞ്ഞ ലെവൽസ് അപ്സൈഡ് പറഞ്ഞത് 24,920 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 980-990 ലെവൽ വരെ വരാൻ സാധ്യതയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വീക്കിൽ നമ്മൾ ഈ ഒരു ലെവല് കണ്ടു, 25,000 മുകളിൽ നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 1 അവർ ക്ലോസിംഗ് 25,050 മുകളിൽ വരികയാണെങ്കിൽ 25,150-60 വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 അവർ ക്ലോസിംഗ് ഈ ഒരു ലെവലിന് മുകളിൽ വന്നിട്ടില്ല. 25,075 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു 1 അവർ ക്യാൻഡിൽ ക്ലോസിംഗ് നമുക്ക് ഈ ഒരു ലെവലിന് മുകളിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ദെൻ അതിനുശേഷം താഴോട്ട് വന്ന സമയത്ത് ലാസ്റ്റ് ഡേ ഈ ഒരു ലെവലിന്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 24,740 താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ ഇനി അടുത്ത വീക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ സ്വിംഗിന് പറഞ്ഞ സ്റ്റോക്കുകൾ 4 സ്റ്റോക്കുകളുടെ ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു സ്റ്റോക്ക് മാത്രമാണ് ആക്റ്റീവ് ആയത്, ജിൻഡാൽ സോ എന്ന് പറയുന്ന സ്റ്റോക്ക്. കൃത്യമായിട്ടുള്ള ഒരു ക്ലോസിംഗ് വന്നു, അതിനുശേഷം നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വന്നു. ആ നമ്മൾ പറഞ്ഞ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ട് 664 ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്. സോ ബാക്കി സ്റ്റോക്കുകളൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. ബ്രേക്കൗട്ട് പറഞ്ഞ സ്റ്റോക്കുകളൊന്നും ബാക്കിയുള്ള ഈ ഒരു 3 സ്റ്റോക്കും ആക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. അതിന് മുൻപ് പറഞ്ഞ വീക്കിൽ പറഞ്ഞ സ്റ്റോക്കുകളും പുതുതായിട്ടൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. കാരണം കഴിഞ്ഞ വീക്കിൽ അധികവും നമ്മളൊരു സെല്ലിംഗ് ആണ് കണ്ടത്. ദെൻ നമുക്ക് അടുത്ത വീക്കിലോട്ട് കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ നോക്കാം. അതുപോലെ നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് ഒന്ന് പോവാം. നിഫ്റ്റിയുടെ നമ്മളൊരു വീക്ക്ലി ചാർട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ടാണ്. ഈ വീക്ക്ലി ചാർട്ടിൽ നമുക്ക് ഒരു ലോങ് ടൈം ഒരു ചാനലായിട്ട് പരിഗണിക്കാവുന്ന ഒരു ചാനലാണ് ഞാൻ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ചാനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഒരു നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു ചാനലിൻ്റെ ഒരു മിഡ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു സപ്പോർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സപ്പോർട്ട് പിന്നെയുള്ളത് ചാനലിൻ്റെ ബോട്ടം ലൈനാണ്. ഏകദേശം അതൊരു 22,000 ലെവലൊക്കെ ആയിരിക്കും വരിക. സോ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പാനിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഇങ്ങനെ പൊതുവെ വാർ അതുപോലെ മറ്റുള്ള പല ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. പൊതുവെ പല ഗ്രൂപ്പുകളിലും അത്തരം ഡിസ്കഷൻസ് ഒക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ആയാലും പോലും മാർക്കറ്റ് വലിയ ഫാൾ വന്നാൽ പോലും 22,000 എന്ന് പറയുന്ന ഈ ഒരു ലെവല് നല്ല സപ്പോർട്ടാണ്. സോ അതുവരെ വലിയ രീതിയിൽ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യുക, സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ 22,000 താഴെയും ക്ലോസിംഗ് ഒക്കെ വരുന്ന ഒരു വീക്ക്ലി ക്ലോസിംഗ് ഒക്കെ വരുന്ന സമയത്താണ്. അതുവരെ ഒരു മിഡ് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് തന്നെയാണ്. അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെ പുറത്തോട്ടൊരു ക്ലോസിംഗ് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ പാനിക് ആവേണ്ടി വരും. അതിനനുസരിച്ച് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഒരു സ്വിംഗ് ട്രേഡ് എടുക്കുന്ന ആൾ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. പാനിക് ആവേണ്ട എന്നുള്ളതിനർത്ഥം എല്ലാ സ്റ്റോക്കും വെറുതെ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നല്ല. ഓക്കെ, ദെൻ സ്മോൾ ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ലെവലുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്മോൾ ക്യാപ്പിൽ കഴിഞ്ഞ വീക്കിൽ നമുക്കൊരു ബ്രേക്കൗട്ട് കിട്ടി എന്ന് പറയാം. പക്ഷേ ഈ ഒരു ബ്രേക്കൗട്ട് കിട്ടിയതിന് ശേഷം സസ്റ്റെയിൻ ചെയ്യാതെ ഈ ഒരു നേരെ അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ താഴോട്ടൊരു ക്ലോസിംഗ് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ട്രക്ചർ അത്ര നല്ല സ്ട്രക്ചർ അല്ല. കാരണം ഒരു ബ്രേക്കൗട്ട് ഫെയിലായിട്ട് അതിൻ്റെ താഴെ പിന്നെ ആ ഒരു ബ്രേക്കൗട്ട് ക്യാനലിൻ്റെ താഴെ ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ പൊതുവെ താഴോട്ട് വരാനുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട് സ്റ്റോക്ക് ആയാലും ഇൻഡെക്സ് ആയാലും ഒക്കെ. സോ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം ചെറിയൊരു സപ്പോർട്ട് എടുത്തപ്പോഴാണ് ക്ലോസ് ചെയ്തതെങ്കിൽ കൂടി അടുത്ത ദിവസം ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 18,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സപ്പോർട്ട് പിന്നെ 18,400 റേഞ്ചാണ്. അതിൻ്റെ താഴെ ഒരു ഡെയിലി ക്ലോസിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 18,000 എന്ന് പറയുന്ന ഈ ഒരു ലെവൽ വരെ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് 18,000. അതിൻ്റെ താഴെ എന്തായാലും ഡെയിലി ക്ലോസിംഗ് നടന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സെല്ലിംഗ് ചിലപ്പോൾ ഒരു 17,000-17,200 വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ ഒരു ലെവൽസ് വാച്ച് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് നമ്മൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ ലോങ് ടൈം ആണെങ്കിൽ വെറുതെ പാനിക് ആവേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റോക്കാണ്, ഫണ്ടമെന്റലി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ആവറേജ് ചെയ്യേണ്ട ഒരു നല്ല സപ്പോർട്ട് റേഞ്ചിലൊക്കെ വരുന്ന സമയത്ത് ആവറേജ് ചെയ്യുക. ഓക്കെ.
സോ പലപ്പോഴും പാനിക് ആവുന്നത് യാതൊരു പ്ലാനും ഇല്ലാതെ വെറുതെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ബൈ ചെയ്തിട്ട് യാതൊരു പൊസിഷൻ സൈസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ ബൈ ചെയ്യുന്നവരാണ് പൊതുവെ വലിയ രീതിയിൽ പാനിക് ആവുന്നത്. കാരണം അവർ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊന്നും ആ ഒരു എൻട്രി എടുക്കുന്ന സമയത്ത് യാതൊരു പ്ലാനും ഉണ്ടാവില്ല. വെറുതെ കയ്യിലുള്ള എല്ലാ പൈസയും കൂടെ ചിലപ്പോൾ ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ ഏറ്റവും ഹൈ ലെവലിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടോ. അപ്പോൾ അത്തരം ആളുകളാണ് കൂടുതൽ പാനിക് ആവുന്നത്. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനോട് കൂടി എൻട്രി എടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ഉള്ളവർക്ക് അത്ര പാനിക് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ഗ്രൂപ്പിലായാലും അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ പറയുന്ന ഏത് സ്റ്റോക്ക് പറയുകയാണെങ്കിലും അത് ലോങ് ടേം ആവട്ടെ മിഡ് ടേം ആവട്ടെ സ്വിംഗ് ആവട്ടെ എന്ത് പറയുകയാണെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു എൻട്രിയും എക്സിറ്റും പറയാറുണ്ട്. അത് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ വലിയ രീതിയിലുള്ള പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. ചിലപ്പോൾ ചില മാസങ്ങൾ നമുക്ക് ലോസ് ഫേസ് ചെയ്യേണ്ടി വരും സ്വിംഗ് ട്രേഡ് ഒക്കെ ആണെങ്കിൽ, പക്ഷേ അതൊരു മിനിമം ലോസ് ആയിരിക്കും, അത് നമുക്ക് റിക്കവർ ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പ്ലാൻ ഒന്നും ഇല്ലാത്ത ആളുകൾ വെറുതെ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ഒന്നും ഫോളോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലെ ചെറിയ ഒരു ഇൻഡെക്സിൽ ഫാൾ വന്നാൽ പോലും അത് വലിയ രീതിയിലുള്ള നഷ്ടത്തിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത വീക്കിലോട്ട് നോക്കാവുന്ന ലെവൽസ് നോക്കാം. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കുകയാണെങ്കിൽ 24,860 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 24,980 പ്രതീക്ഷിക്കാൻ പറ്റും. അതുപോലെ ദെൻ 25,050 മുകളിൽ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞ അതേ ലെവലാണ്, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ പിന്നീട് അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. താഴോട്ട് വരികയാണെങ്കിൽ ഓൾറെഡി 24,740 താഴെ കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡൗൺ സൈഡ് ലെവൽസ് എന്ന് പറയുന്നത് 24,640-600 ഇതാണ് ആദ്യത്തെ സപ്പോർട്ട്. അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു 570 താഴെ 1 hour ക്യാൻഡിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ 24,460-640 റേഞ്ച് വരെ വരാൻ സാധ്യതയുണ്ട്. 24,400 താഴെ ക്ലോസിംഗ് വരികയാണെങ്കിൽ 24,100, അതായത് അവിടെ അതിൻ്റെ താഴെ ക്ലോസിംഗ് വരികയാണെങ്കിൽ നല്ല ഒരു സെല്ലിങ് നടക്കാൻ സാധ്യതയുണ്ട്. അത് 24,100-24,000 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് അടുത്ത വീക്കിലോട്ട് വാച്ച് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ലെവൽസ്. ദെൻ കഴിഞ്ഞ വീക്കിൽ നമ്മൾ സംസാരിച്ച ചില സെക്ടറുകൾ ഉണ്ടായിരുന്നു, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ കുറച്ച് സെക്ടറുകൾ. ആ സെക്ടറിലെ ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ നല്ല മൂവ്മെൻറ്റ് വന്നത് കാണാൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്കുകളെല്ലാം റിസൾട്ട് വരുന്ന പല സ്റ്റോക്കുകളും നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സ്റ്റിൽ അടുത്ത വീക്കിലോട്ട് മാച്ച് ചെയ്യാവുന്ന സെക്ടറുകളാണ് എനർജി, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ഓയിൽ ആൻഡ് ഗ്യാസ്, അതിൻ്റെ കൂടെ ഹെൽത്ത് കെയർ സെക്ടറും കൂടെ ഒന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്ന സെക്ടറുകളാണ്, അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് റിലേറ്റീവ്ലി നല്ല സ്ട്രെങ്ത് കാണിക്കുന്ന സെക്ടറുകളാണ് ഇത്. ഓക്കെ, അടുത്ത വീക്കിൽ നമുക്ക് നോക്കാവുന്ന സ്റ്റോക്കുകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് സിക്കോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. എല്ലാം റിസൾട്ട് വന്ന സ്റ്റോക്കുകളാണ്. നമ്മൾ ഈ ഒരു വീക്കിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും റിസൾട്ട് വന്ന സ്റ്റോക്കുകളാണ്. ഓൾറെഡി ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ അഗെയിൻ നമുക്ക് അടുത്ത വീക്കിൽ ഈ ഒരു 115 മുകളിലൊക്കെ വരികയാണെങ്കിൽ, ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ, കഴിഞ്ഞ വീക്കിലൊന്നും ആ ഒരു റേഞ്ചിന് മുകളിൽ ഒരു നല്ലൊരു ക്ലോസിംഗ് നടന്നിട്ടില്ല, അതിൻ്റെ മുകളിൽ ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ 115-116 മുകളിൽ ക്ലോസിംഗ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. 104 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലാൻ ചെയ്യാം. 134 ഫസ്റ്റ് ടാർഗറ്റും 140 സെക്കൻഡ് ടാർഗറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് സുന്ദരം ഫിനാൻസ് ഹോൾഡിംഗ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു സ്റ്റോക്കാണിത്. ഫേസ്ബുക്കിലായാലും നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത വളരെ ലോ ലെവലിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ദെൻ വീണ്ടും വാച്ച് ചെയ്യാവുന്ന ഒരു ലെവലാണ്. നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. 300 റേഞ്ച് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 300.02 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യാം. 282 നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാം. 332 ഫസ്റ്റ് ടാർഗറ്റ്, 342 സെക്കൻഡ് ടാർഗറ്റ്. ദെൻ തേർഡ് സ്റ്റോക്ക് കിർലോസ്കർ ന്യൂമാറ്റിക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. ദെൻ അഗെയിൻ ഒരു ഫ്രഷ് ബ്രേക്ക്ഔട്ടിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു 1420 അല്ലെങ്കിൽ 25 റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് കിട്ടുന്ന സമയത്ത് നമുക്ക് കൺസിഡർ ചെയ്യാം. പ്രോപ്പർ ക്ലോസിംഗ് കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി പ്ലാൻ ചെയ്യുക, കാരണം അങ്ങനെയുള്ളൊരു മാർക്കറ്റ് കണ്ടീഷനാണ്. സോ അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ഫെയിൽ ആവാൻ സാധ്യതയുണ്ട്. സ്റ്റോപ്പ് ലോസ് 1375 പ്ലാൻ ചെയ്യാം. കുറച്ച് വലിയൊരു സ്റ്റോപ്പ് ലോസാണ്, ഒരു 50 റിസ്ക് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ്, നമ്മൾ വലിയ സ്റ്റോപ്പ് ലോസിലോട്ട് പോകാറില്ല. നമ്മളെപ്പോഴും ചെറിയ റിസ്ക്കും അതിനനുസരിച്ച് നല്ല റിസ്ക് റിവാർഡാണ് എപ്പോഴും ഏത് സ്റ്റോക്കിലാണെങ്കിലും പറയാറുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് 1500 ഫസ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു 1525 സെക്കൻഡ് ടാർഗറ്റും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്ത സ്റ്റോക്ക് ഗ്രീൻ പ്ലൈ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ കഴിഞ്ഞ മാസം ചെയ്തിട്ടുണ്ട്. ജൂൺ മാസമാണെന്ന് തോന്നുന്നു, ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ലോങ് ടൈമിലോട്ട് പരിഗണിക്കാവുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 280 റേഞ്ചിലായിരുന്നു നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നല്ലൊരു മൂവ്മെൻറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. സ്റ്റിൽ നല്ല റിസൾട്ട് വന്നതായത് കൊണ്ട് തന്നെ ഒരു ഡിപ്പ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഔട്ട് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഈ റേഞ്ചിലോട്ട് വീണ്ടും വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും വായിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ആ ഒരു രീതിയിലാണ് എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു 390 അല്ലെങ്കിൽ 380 റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കൗട്ട് എൻട്രിയും പരിഗണിക്കാം. പക്ഷേ ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ താഴോട്ട് വരുന്ന സമയത്ത് എൻട്രി എടുക്കാനാണ്. ഒരു 330 റേഞ്ചിൽ വരുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 299
ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ താഴോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം ബ്രേക്ക് ഔട്ട് നടക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. ഇതൊരു ഡിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് സ്റ്റോക്കുകൾ. അതുപോലെ ക്ലീൻ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് വന്നൊരു സ്റ്റോക്കാണ്, നല്ല ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എൻട്രി ഞാൻ പറയുന്നില്ല, നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. വീക്ക്ലി ചാർട്ട് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റോക്ക് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാവും. എൻട്രി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്റ്റോക്കുകൾ അതുപോലെ ലെവൽസും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റ് പ്ലാൻ ഉള്ളവർ അധികം പാനിക് ആവേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കൊരിക്കലും മാർക്കറ്റിനെ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ട്രേഡുകൾ മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. ദെൻ മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് ആഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകൾ ആഡ് ചെയ്യുക. അത്തരം പല സ്റ്റോക്കുകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത്തരത്തിലുള്ള ചിലപ്പോൾ വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. മാർക്കറ്റ് താഴോട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ലോങ് ടൈം സ്റ്റോക്കുകൾ പറയാറുള്ളത്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീക്കിൽ കാണാം. ഓക്കെ, താങ്ക് യു.